ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT 5th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കേരളക്കരയിൽ എന്ന പാഠഭാഗമാണ്. ഈ കേരളക്കരയിൽ എന്ന പാഠത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അടിസ്ഥാനമായ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി പാഠങ്ങൾ 5th ക്ലാസ്സിലെ തന്നെ ബാക്കി പാഠങ്ങളെല്ലാം തന്നെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവർ ആ വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് കേരളക്കരയിൽ. അപ്പോൾ ഈ പാഠത്തിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ സ്ഥാനമാണ്. കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. ഭൂപ്രകൃതി സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണവ? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നീ മൂന്ന് വിഭാഗങ്ങളായിട്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതി തരംതിരിച്ചിട്ടുണ്ട്. എന്തിനടിസ്ഥാനമാക്കിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി തരംതിരിച്ചിട്ടുള്ളത് എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തരംതിരിച്ചിട്ടുള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഫസ്റ്റ് മലനാട്. മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. മലനാട് എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികൾ ഉത്ഭവിക്കുന്നത്. നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. അടുത്തത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് നമ്മുടെ കേരളത്തിലെ മലപ്രദേശം. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ മലനാട് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കടുവ, പുലി, വരയാട്, സിംഹാലം കുരങ്ങി എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങി അപൂർവമായ ജീവികളെല്ലാം തന്നെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്. കൂടാതെ ഈട്ടി, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് സഹ്യപർവ്വതനിര. സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടം തന്നെയാണ്. അടുത്തത് ഇടനാട്. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ഇടനാട്ടിൽ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് ഇടനാട്. അടുത്തത് തീരപ്രദേശം. തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം എന്നറിയപ്പെടുന്നത്. തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശത്തിനുള്ളത്. അടുത്തത് നിശബ്ദതയുടെ താഴ്വരയിൽ. ഇപ്പോൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ വട്ടം PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ് സൈലൻറ്റ് വാലിയെ കുറിച്ചിട്ട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണാർക്കാട്. അപ്പോൾ നമ്മൾ പഠിച്ചത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലൻറ്റ് വാലി. ഇനി സൈലൻറ്റ് വാലി നിശബ്ദ താഴ്വര എന്നാണ് അർത്ഥം. ഇനി സൈലൻറ്റ് വാലി എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചീവീടുകളില്ല. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലൻറ്റ് വാലി എന്ന പേര് വരാൻ കാരണം. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടേക്ക് ഈ പ്രദേശത്തിന് സൈലൻറ്റ് വാലി എന്ന പേര് വന്നത്. ഇനി അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലൻറ്റ് വാലിയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തു ജാലകങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് സൈലൻറ്റ് വാലി. ഇപ്പോൾ നമ്മൾ പഠിച്ചത് സൈലൻറ്റ് വാലിയെ കുറിച്ചിട്ടാണ്. പശ്ചിമഘട്ട വനപ്രദേശത്തിൻ്റെ ഭാഗമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലൻറ്റ് വാലി എന്ന പേര് വരാൻ കാരണം ഇവിടെ ചീവീടുകളില്ല. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലൻറ്റ് വാലി നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്.
അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാല കുരങ്ങുകൾ കാണപ്പെടുന്ന സ്ഥലം സൈലന്റ് വാലിയാണ്. അടുത്തത് നോക്കാൻ പോകുന്നത്, ഇപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി പഠിച്ചു, മലനാട് എന്നത് തീരപ്രദേശം, ഈ മൂന്നിനെ കുറിച്ച് പഠിച്ചു. അടുത്തത് കാലാവസ്ഥയാണ്, കേരളത്തിന്റെ കാലാവസ്ഥ മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ കാരണം ഇതാണ്. കടലിന്റെ സമയമാണ് കേരളത്തിലുള്ള കാലാവസ്ഥ മിതമായ കാലാവസ്ഥയാണ്. ഇനി മഴകള്, തെക്കു പടിഞ്ഞാറ് മൺസൂക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂൺ ആണ്. ജൂൺ മാസത്തിലുള്ള തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിലാണ്. നമ്മൾ പറഞ്ഞത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ജൂൺ മാസത്തിലാണ് ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആരംഭിക്കുന്നത്. ഈ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്ന പേരുകൾ ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെയാണ്. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം തുലാവർഷം എന്നറിയപ്പെടുന്നു. ഈ തുലാവർഷത്തിൻ്റെ പ്രത്യേകത, വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷം. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്. തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ, ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് തുലാവർഷം. അടുത്തത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിലാണ്. ഇപ്പം നമ്മൾ ഭൂപ്രകൃതി പഠിച്ചു, കാലാവസ്ഥ പഠിച്ചു. അടുത്തത് നോക്കാൻ പോകുന്നത് നദികളാണ്. നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ആകെ 44 നദികൾ ഒഴുകുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ആകെ 44 എണ്ണമാണ്. ഇവയിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. അവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 കിഴക്കോട്ട് ഒഴുകുന്ന 3 എണ്ണം. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പ തുടങ്ങിയവയാണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പർ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്തത് കായൽ. കായലുകൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാംശങ്ങളാണ് കായലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാംശങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കായലുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തത് തടാകങ്ങൾ. തടാകങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാംശങ്ങളാണ് തടാകങ്ങൾ എന്നറിയപ്പെടുന്നത്. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാംശങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. അടുത്തത് കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളം മഴയും ലഭിക്കുന്ന കേരളത്തിൽ ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇനി ഓരോ സ്ഥലത്തും ചെയ്യുന്ന കൃഷികൾ, തീരപ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് തെങ്ങ്, നെല്ല് തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിലെ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നു. തീരപ്രദേശങ്ങളിൽ നെല്ല്, തെങ്ങ് തുടങ്ങിയവയും കായലുകളിൽ മത്സ്യകൃഷിയും ചെയ്യുന്നുണ്ട്. അടുത്തത് ഇടനാട്. ഇടനാട്ടിൽ വൈവിധ്യമാർന്ന ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട്. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, റബ്ബർ, മരച്ചീനി, കുരുമുളക് തുടങ്ങിയ ധാരാളം കൃഷികൾ ഇടനാട്ടിൽ ചെയ്യുന്നുണ്ട്. മലനാട്ടിൽ ഏലം, കുരുമുളക് എന്നീ കൃഷികളാണ് ചെയ്യുന്നത്. തേയില, ഏലം, കുരുമുളക് എന്നീ തണുപ്പുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികളാണ് മലനാട്ടിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചത് കൃഷികളാണ്. തീരപ്രദേശങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്, കൂടാതെ തെങ്ങ്, നെല്ല് തുടങ്ങിയവ ചെയ്യുന്നുണ്ട്. ഇടനാട്ടിൽ ഒരുവിധം എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇടനാട്ടിലുള്ളത്. നെല്ല്, തെങ്ങ്, വാഴ, ചേന, കുരുമുളക്, മരച്ചീനി, കാപ്പി, റബ്ബർ തുടങ്ങിയവ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്തത് മലനാട്ടിൽ. മലനാട്ടിൽ തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയ്ക്ക് യോജിച്ച തേയില, ഏലം, കുരുമുളക് തുടങ്ങിയവയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്. അടുത്തത് ഗതാഗതം. കേരളത്തിലെ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്തിന് ജലഗതാഗത മാർഗമാണ് ഉള്ളത്. തിരുവനന്തപുരം മുതൽ ഓസ്ദുർഗ് വരെ നീളുന്ന ജലഗതാഗതം കേരളത്തിലുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജരക്ഷ തുടങ്ങിയവയ്ക്ക്
പ്രയോജനപ്പെടുന്ന തുറമുഖങ്ങളുമുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങളും റെയിൽവേ പാതകളുമുണ്ട്. കൂടാതെ ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാടിലേക്കും കർണാടകത്തിലേക്കും വരെ ദേശീയപാതകൾ കേരളത്തിലുണ്ട്. നീളുന്ന ദേശീയപാതകൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ ഈ പാഠപുസ്തകത്തിൽ നിന്നും കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.